കൊല്ലപ്പണിയും കൊല്ലന്റെ ആലയും വിസ്മൃതിയിലേക്ക്. യന്ത്രവൽകൃത പണിയായുധങ്ങളുടെ കടന്നുവരവും തൊഴിൽ മേഖലയോട് പുതുതലമുറ മുഖം തിരിഞ്ഞു നിൽക്കുന്നതുമാണ് പരമ്പരാഗതമായ ഒരു തൊഴിൽ മേഖല കൂടി അപ്രത്യക്ഷമാവാനിടയാക്കുന്നത്. ഉലയിൽ വെച്ച് തേച്ചുമിനുക്കിയ പണിയായുധങ്ങൾക്ക് ആവശ്യക്കാരില്ലാതാവുന്നു. ചെങ്കൽവെട്ടലും നാടൻ പണികളും സജീവമായിരുന്ന കാലത്ത് തരക്കേടില്ലാത്ത ജീവിത സാഹചര്യം കൊല്ലപ്പണിക്കാർക്കുണ്ടായിരുന്നു. എല്ലാം യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയതോടെ കുലത്തൊഴിൽ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുകയാണ് നാട്ടിൻപുറങ്ങളിലെ ഇരുമ്പ് പണിക്കാർ. യന്ത്രവൽകൃത പണിയായുധങ്ങൾ മാർക്കറ്റിൽ സുലഭമാണ്. കൊല്ലന്റെ ആലയിൽ ഊട്ടിയെടുത്തതിനേക്കാൾ ഗുണവും മെച്ചവും പണിയായുധങ്ങൾക്ക് ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആവശ്യക്കാർ ഇതിനു പിറകെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ പണ്ട് തണ്ടുള്ള പണിക്കാരൊന്നും വരുന്നില്ല. കല്ല് കൊത്ത് തീരെയില്ല, മഴ തളിച്ചൽ തീരെയില്ല. അതൊക്കെ നല്ലൊരു പണിയായിരുന്നു, ഇപ്പം തീരെ അങ്ങനെയുള്ള പണിയില്ല. അതുപോലെ തന്നെ ഈ അരിവാളി കൊടുവാളി ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടുവാനുണ്ട്. പക്ഷേ ഗുണം ഏറ്റവും ഉള്ളത് ഇത് നാടിൽ ഉണ്ടാക്കുന്നതാണ്. തീച്ചൂളക്ക് ആവശ്യമായ ചിരട്ടക്ക് പോലും നാട്ടിൻപുറങ്ങളിൽ ഉൾപ്പെടെ വില കൂടിയതും തിരിച്ചടിയാണ്. ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതോടെ പലരും ഈ മേഖല ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പരമ്പരാഗത തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.